ആത്മീയ പ്രക്രിയ എന്നാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ അതിവേഗത്തിൽ പോവുകയാണ്. അല്ലാതെ മാങ്ങയ്ക്കോ തേങ്ങയ്ക്കോ നാം എതിരായതുകൊണ്ടല്ല, നാം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അതും ഇതുമൊന്നും പറിച്ചു വയ്ക്കാനാവില്ല. അതിനാൽ ഇവിടെ ചന്ദ്രൻ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ 28 ദിവസവും ചന്ദ്രന്റെ എല്ലാ 28 ഘട്ടങ്ങളും ഇവിടെയും സംഭവിക്കുന്നു, നിങ്ങൾക്ക് കാണാം. ആ ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കുന്നതല്ല, വളരെ സൂക്ഷ്മമായി ഇവിടെയും സംഭവിക്കുന്നു. നമ്മൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പലതും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം, അത് ഭക്ഷണമാണ്. ഞാൻ ഭക്ഷണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാവിൽ വെള്ളം വരരുത്. ഇല്ല, ഞാൻ ഭക്ഷണമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ശരീരമാണ്. നമ്മൾ കുറച്ച് കടുവകളെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവ നിങ്ങളെ നോക്കി ഇന്നത്തെ ഭക്ഷണം ഒന്ന് ചിന്തിക്കും. അങ്ങനെയല്ലേ, ഭക്ഷണമെന്നാ നിങ്ങളുടെ ശരീരം, ഭക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിക്കുന്നത്. അങ്ങനെയല്ലേ, ഭക്ഷണം നിങ്ങളുടെ ശരീരമാണ്. അപ്പോൾ ഞാൻ ഭക്ഷണമെന്ന് പറയുമ്പോൾ ഭക്ഷണം, പ്രത്യേകിച്ചും പാകം ചെയ്ത ഭക്ഷണം, വേഗത്തിൽ അത് കേടാവുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. വളരെ വളരെ വേഗത്തിൽ, വളരെ സൂക്ഷ്മമായ രീതിയിൽ, ഒരു സാധാരണ ദിവസത്തേക്കാൾ. അത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്താം. ഇവിടെ ഭക്ഷണമുണ്ടോ? നമ്മൾ കുറച്ച് ഭക്ഷണം കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളുടെ നാവിൽ വെള്ളം വരരുത്, ഇത് കഴിക്കാനുള്ളതല്ല. നമ്മളിരിക്കുന്ന ഈ സമയം കൊണ്ട് തന്നെ എത്ര വേഗത്തിൽ കേടാവുന്നു എന്ന് കാണിക്കാനാണ്. അപ്പോൾ എല്ലാം ഒരു നിശ്ചിത ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങളിതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിൽ എപ്പടി സാപ്പിടുവാങ്ക, വെറി സാധനം സാപ്പിടുവാങ്കളാ അവരെ. ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ്. ഇത് പ്രത്യേക രീതിയിൽ ലോകമെമ്പാടും സംഭവിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണമുണ്ടെങ്കിൽ ഇത് നിങ്ങളിൽ കൂടുതൽ സംഭവിക്കും. അതായത് 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഊർജത്തിന് പ്രായമാവും. ഏകദേശം 28 ദിവസം. ഇതിനർത്ഥം ആയസിൻ്റെ 28 ദിവസം കുറഞ്ഞു പോകും, ഊർജത്തിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ. അല്പസമയം നമുക്ക് ഇത് നിരീക്ഷിച്ചു നോക്കാം. என்ன சாப்பாடு நல்லாவே இருக்குதே, சாப்பிட்டுடலாமா? என்ன நல்லாவே இருக்குது. ഇപ്പോൾ ഇതിന് കുഴപ്പമില്ല. അടുത്ത 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിന് കാര്യമായ മാറ്റമുണ്ടാവുന്നത്. ഓക്കെ, നമുക്കിത് മാറ്റിവെക്കാം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കാര്യമെന്തെന്നാൽ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണ ദിവസങ്ങളിൽ. അതിൻ്റെ കാരണം 28 ദിവസം കടന്നു പോകുന്നതിനാലാണ്. 2 മണിക്കൂറിനുള്ളിൽ, ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ. അതിനാൽ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ചില ഒത്തുചേരലുകൾ കാരണം ഗ്രഹത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇവിടെ എന്തായാലും അത് നമ്മൾ സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് മാറുന്നത് എന്തും സ്വാഭാവികമായും ഈ ദിവസം വളരെ വേഗത്തിൽ ക്ഷയിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു പരീക്ഷണം നാം നടത്തിയിട്ടില്ല. എന്നാൽ എന്നിലുള്ള മതിയായ ആത്മവിശ്വാസം കൊണ്ട് എനിക്കിത് പറയുവാൻ കഴിയും. നമുക്കിങ്ങനെ അളക്കാൻ കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് മൃതദേഹം അഴുകുന്നതെന്ന്. ഈ ദിവസങ്ങളിൽ മറ്റ് ദിവസങ്ങളേക്കാൾ വളരെ വേഗത്തിലായിരിക്കും. ആർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പതോളജി ലാബോറട്ടറിയിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പരീക്ഷണം നടത്തിയിട്ട് നോക്കൂ. എനിക്ക് നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിക്കാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, പാകം ചെയ്ത ഭക്ഷണം, കാരണം അതൊരു മൃതശരീരം പോലെയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ സ്വാഭാവിക തലത്തിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത്.
അതിൻ്റെ തനതായ രീതിയിൽ അത് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്? അത് അതിൽ നിന്നും മാറിയിരിക്കുന്നു. ഇത് നമുക്ക് ഇപ്പോഴും കഴിക്കാം. നമുക്ക് വേണ്ടതൊക്കെ ഇതിൽ നിന്ന് ലഭിക്കും. നശിച്ചതായാലും ഇതിപ്പോഴും നമുക്ക് പോഷക സമൃദ്ധമാണ്. എന്നാൽ ഇതിപ്പോ എത്രമാത്രം നിശബ്ദമായിരിക്കുന്നു നോക്കൂ. ആവേശഭരിതമല്ല. ആദ്യം നമ്മൾ പിടിച്ചപ്പോൾ ഇത് വ്യക്തമായി ഈ വഴിക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അത് ശരിക്കും ഇത് ശരിക്കും പൂർണ്ണമായും തമസല്ല, അവിടേക്ക് നീങ്ങുന്നുണ്ട്. ഏകദേശം അവിടെയാണ്. മറ്റൊരു 10-25 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കാണാം ഇത് ഘടികാരദിശയ്ക്ക് എതിരായി ചലിക്കുന്നത്. ചന്ദ്രൻ്റെ ഒരു ചെറിയ കഷണം നിങ്ങൾ കാണുമ്പോഴേക്കും അത് സജീവമായി ഈ വഴിക്ക് പോകുന്നത് നിങ്ങൾ കാണും. അതിനാൽ ഇതിപ്പോൾ നിങ്ങളുടെ വയറ്റിലായിരുന്നുവെങ്കിൽ 7 മണി അത്താഴം കഴിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുമായിരുന്നു. അതിനാൽ നിങ്ങളുടെ ഉള്ളിലുള്ളതിനേക്കാൾ പുറത്ത് സംഭവിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ കരുതി. കാരണം ഭക്ഷണം വയറ്റിൽ കിടന്ന് ചീഞ്ഞഴുകിപ്പോകും. ഭൗതിക ശാസ്ത്രത്തിലൂടെ പോവുകയാണെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ പരിമിതികളാൽ നിങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു തലത്തിൽ നിങ്ങൾ വെറും ഹൃദയം, കരൾ, വൃക്ക, ശ്വാസകോശം തുടങ്ങിയവ മാത്രമാണ്. അവയെല്ലാം മാറ്റി സ്ഥാപിക്കാവുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ മാറ്റി സ്ഥാപിക്കാനാവോ? സാമ്പാറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനമാണല്ലേ. നിങ്ങളിത് നോക്കി കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? നെഗറ്റീവായി ചലിക്കുകയാണ്. ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഡൽഹിയിൽ ഭക്ഷണം കഴിക്കുന്നവർ എന്ത് ചെയ്യും? അവർക്ക് എന്ത് സംഭവിക്കും? ഇത് മുഴുവൻ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 28 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമോ? സൂക്ഷ്മമായ രീതിയിൽ ഊർജത്തിൻ്റെ തലത്തിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നു. ആകെ എത്ര മിനിറ്റ്? 100, 130 ഗ്രഹണം? 50 മിനിറ്റ്. അങ്ങനെ 50 മുഴുവനായോ? ആകെ ഏകദേശം 2 മണിക്കൂർ അല്ലേ? ഏകദേശം 3 മണിക്കൂറിനടുത്ത് സമയം. ഈ 3 മണിക്കൂറിൽ 28 ദിവസങ്ങളിൽ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നു. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഇത് സംഭവിക്കുന്നു. നിങ്ങൾക്കിത് ശ്രദ്ധിക്കാൻ കഴിയണം. പക്ഷെ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയാൻ കഴിയാത്തത് സാമ്പാർ നിങ്ങളോട് പറയുന്നു. 3 മണിക്കൂറിനുള്ളിൽ ഇത് നമ്മൾ കാണുന്നത് വെറും 40 മിനിറ്റിനുള്ളിൽ മാത്രമാണ്. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് പോഷകം നൽകുന്ന ആഹാരം വിഷമായി മാറുന്നു. ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? മരിച്ചു പോകുമോ? നിർഭാഗ്യവശാൽ ഇല്ല. നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ ഇത് കഴിച്ചാലുടൻ നിങ്ങൾ മരിച്ചു വീണാൽ അവർ നിയമം പാസാക്കുമായിരുന്നു. ഗ്രഹണ ദിവസം ആരും പാകം ചെയ്ത് ഭക്ഷണം കഴിക്കരുത്. പക്ഷേ ഇത് സൂക്ഷ്മമായ രീതിയിലായതിനാൽ